വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടനും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ സുജീവൻ പോലും വകവെക്കാതെ സഹജീവിയുടെ ജീവൻ രക്ഷിക്കാൻ ഓടിയെത്തിയ മലപ്പുറത്തിന്റെ സ്നേഹഗാഥ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോഴിതാ കരിപ്പൂർ വിമാന അപകടമുണ്ടായ നിമിഷത്തെക്കുറിച്ച് അഗ്നിശമന വിഭാഗം റീജിയണൽ ഓഫീസർ അബ്ദുൾ റഷീദ് പങ്കുവച്ച വാക്കുകളാണ് ശ്രദ്ധേയമാകുന്നത് വിമാനത്തിൽ തീ പടരാനുള്ള സാധ്യത ഉള്ളപ്പോൾ അതൊന്നും വകവെക്കാതെ കൈമൈ മറന്നിറങ്ങിയ പ്രദേശവാസികളെക്കുറിച്ചാണ് കുറിച്ചാണ് അബ്ദുൾ റഷീദിന്റെ വാക്കുകൾ ഞാൻ അവരോട് വിമാനത്തിന്റെ അടുത്തു നിന്ന് മാറി നിൽക്കാൻ ആവുന്നത്ര ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഏതു നിമിഷവും തീ പടരാൻ സാധ്യതയുണ്ട് തീ പിടിച്ചാൽ ഉഗ്രൻ പൊട്ടിത്തെറി പൊട്ടിത്തെറിയുണ്ടാവും പ്ലീസ് എല്ലാവരും മാറി നിൽക്കൂ പക്ഷെ ഓടിക്കൂടിയ ആളുകൾ അതൊന്നും വകവെക്കാതെ ഓരോരുത്തരെയായി പുറത്തെത്തിച്ചുകൊണ്ടേയിരുന്നു അബ്ദുൾ റഷീദ് അനുഭവം പങ്കുവെക്കുന്നു അബ്ദുൾ റഷീദിന്റെ വാക്കുകളെ ഉദ്ധരിച്ച് ബിനീഷ് മാത്യു ആണ് ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ കരിപ്പൂർ വിമാനാപകടമുണ്ടായ നിമിഷം ഓടിയെത്തിയ അഗ്നിശമന വിഭാഗം റീജിയണൽ ഓഫീസർ അബ്ദുൾ റഷീദ് സ്മരിക്കുന്നു ഞാൻ അവരോട് വിമാനത്തിന്റെ നിന്ന് മാറി നിൽക്കാൻ ആവുന്നത്ര ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഏതു നിമിഷവും തീ പടരാൻ സാധ്യതയുണ്ട് തീ പിടിച്ചാൽ ഉഗ്രൻ പൊട്ടിത്തെറി പൊട്ടിത്തെറിയുണ്ടാവും പ്ലീസ് എല്ലാവരും മാറി നിൽക്കും പക്ഷേ ഓടിക്കൂടിയ ആളുകൾ അതൊന്നും വകവെക്കാതെ ഓരോരുത്തരെയായി പുറത്തെത്തിച്ചുകൊണ്ടേയിരുന്നു വിമാനത്തിലേക്ക് വെള്ളം ചീറ്റി തുടങ്ങിയതേയുള്ളൂ എങ്ങാനും തീ പടർന്നാൽ എല്ലാം തീരും അവരിൽ പലരും ഞാൻ പറഞ്ഞത് കേട്ടിരുന്നു പക്ഷേ ർക്കും എന്റെ വാക്കുകൾ അനുസരിക്കാനുള്ള മനസ്സുണ്ടായിരുന്നില്ല അവർക്ക് അവരുടെ ജീവൻ ആയിരുന്നില്ല വലുത് വണ്ടികൊണ്ട് എല്ലാവരോടും വേഗം വരാൻ പറയും അവർ പരസ്പരം ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും സിആർ പി എഫിന്റെ കുറച്ചുപേർ അവിടേക്ക് പാഞ്ഞെടുത്തിരുന്നു അവർ ഗേറ്റ് ചാടി അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നവരെ തടഞ്ഞു സാർ പ്ലീസ് ആളുകൾ അവിടെ കിടന്നു മരിക്കും ഞങ്ങൾ രക്ഷിക്കട്ടെ പ്ലീസ് ജനങ്ങളുടെ അപേക്ഷ കേട്ട് സിആർ പി എഫ് ഭടന്മാർ അന്തം വിട്ട് മാറി നിന്ന് രക്ഷാപ്രവർത്തനത്തിൽ അവരോടൊപ്പം ചേർന്നു ഓടിക്കൂടിയ നാട്ടുകാരാരും കാഴ്ചക്കാരായി നിന്നില്ല സെൽഫി എടുക്കാൻ ആരും നിന്നില്ല പകരം ഓടി വന്ന ഒരാൾ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായ തന്റെ പോക്കറ്റിലെ മൊബൈലും പേഴ്സും പോക്കറ്റിൽ നിന്നെടുത്ത് ഒരിടത്ത് അത് നഷ്ടപ്പെടുമോ എന്ന ആവുലാതിയെ അയാൾക്കില്ല ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നും ഞാൻ ഇതൊക്കെ നോക്കി നിൽക്കുകയായിരുന്നോ എന്ന് അതി വെള്ളം ശക്തിയായി ചീറ്റുമ്പോൾ ഹോസിന്റെ ഗണ്ണിൽ മുറുക്കി പിടിച്ചിരുന്ന വിറയ്ക്കുന്ന കൈകൾ വിറച്ചത് പേടിക്കൊണ്ടായിരുന്നു അത് എന്റെ ജീവനിലല്ല ആ പാവം സംരക്ഷകരുടെയും യാത്രക്കാരുടെയും ഓർത്ത് ആ പാവം മനുഷ്യരുടെ നേരെ വെള്ളം ശക്തിയോടെ വരാതിരിക്കാൻ ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടിയിരുന്നു കാരണം അവർ ദൈവദൂതരാണ് ഇങ്ങനെയായിരുന്നു ആ കുറിപ്പ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ ൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി